ഹായ് എല്ലാവർക്കും നമസ്കാരം. എന്നുണ്ട് വിശേഷമൊക്കെ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങൾ കുറച്ച് മലയാളികൾ എല്ലാവരും കൂടെ കൂടി നാല് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്, ഗലീലി, കാന, നസ്രത്ത്, ജോർദാൻ. അപ്പം ഇന്നത്തെ കാഴ്ചകള് ഈ നാല് സ്ഥലത്തായിരിക്കും. ഇവിടെ ഭയങ്കര തണുപ്പാ, ഭയങ്കര താറ്റും തണുപ്പാ. ഞങ്ങളിപ്പോ ജസ്റ്റ് ഫ്രഷ് ആമിനിയുടെ ബസ് നിർത്തിയതാണ്. ഞങ്ങളുടെ ബസ് ഇത് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളും എല്ലാം സ്റ്റോർ റൂമിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ചോറും കറികളും അച്ചാറും അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ ടൂർ പോകുമ്പോൾ പോകത്തില്ല, അതേപോലെ ഒരു ഫീലാണ് ഈ ടൂറിസ്റ്റൊക്കെ എല്ലാവരും. പള്ളിയായിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് ഇപ്പൊ പോകുന്നത്. നമുക്ക് 10 മണി വരെയാണ് ഇവിടെ സമയമുള്ളത്. 10 മിനിറ്റ് ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുണ്ട്, തിരിച്ച് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. നമ്മൾ നസ്രത്തിലാണ് ഉള്ളത്. നസ്രത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഇസ്രായേലിന്റെ അറബ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ കൂടുതലും അറബ്സാണ്, ഇസ്രായേലിലെ അറബ്സ്. അതിന് ഇവിടുത്തെ പോപ്പുലേഷൻ വെച്ചിട്ട് 60% മുസ്ലിംസും ബാക്കി 30% ക്രിസ്ത്യൻസും ആണ്. നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസ പ്രകാരം മാതാവിന് മംഗളവാർത്ത കിട്ടിയ സ്ഥലം അതാണ്. അതിപ്പോ അവിടെ ഒരു പള്ളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നമ്മുടെ മാതാവും മീശോയും യോസേപ്പിതാവും ഒക്കെ വളർന്ന ഒരു സ്ഥലം അതാണ് നസ്രത്ത്. അത് ആ പള്ളിയാണ് നമ്മളിപ്പോ അങ്ങോട്ടേക്കാ പോകുന്നത്. ഇത് നസ്രത്ത് പള്ളിയിലേക്കുള്ള വഴിയാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും റോജയും കുഞ്ഞുവാവേയും കൂടെ. കുഞ്ഞുവാവേനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് വിശുദ്ധ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ സന്ദർശിച്ചായിരുന്നു. ആ സമയത്ത് ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ചർച്ച് ഓഫ് അനൗൺസിയേഷൻ, അല്ലെങ്കിൽ ബസിലിക്ക ഓഫ് അനൗൺസിയേഷൻ എന്നും കൂടെ പറയും. 4-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായിട്ട് ഈ പള്ളി സ്ഥാപിക്കപ്പെട്ടത്. പക്ഷെ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം അത് നശിപ്പിക്കപ്പെടുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണുന്ന ഈ ചർച്ച് 1969 ഇവിടെ നിർമ്മിക്കപ്പെട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പള്ളിയുടെ ചുറ്റുമുള്ള വലിയൊരു മതിലാണ്. ഈ മതിലിൽ മുഴുവനും ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള മാതാവിന്റെ പ്രതിഷ്ഠയുടെ ചിത്രങ്ങളാണ്. പല നിറങ്ങളിലുള്ള ചെറിയ ചെറിയ മൊസൈക്ക് കഷ്ണങ്ങൾ കൊണ്ടാണ് ഈ ചിത്രങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചിത്രവും ഇവിടെയുണ്ട്. അതും നമ്മുടെ കേരളത്തിലെ കുറവിലങ്ങാട് മരിയം തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഈ പള്ളിക്ക് 2 നിലകളാണുള്ളത്, 1 അപ്പർ ചർച്ചും 1 ലോവർ ചർച്ചും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഈ ലോവർ ചർച്ചിലാണ്. ഇവിടെയാണ് ഗ്രോട്ടോയൊക്കെ ഉള്ളത്. അപ്പർ ചർച്ച് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പർ ചർച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കുർബാനയൊക്കെ നടത്താൻ സാധാരണ പള്ളിയുടെ ഒരു സെറ്റപ്പിലാണ്. അതായത് മാതാവിന് മംഗളവാർത്ത ലഭിച്ച സ്ഥലം. ഗബ്രിയേൽ മാലാഖ മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന മംഗളവാർത്ത അരുളി ചെയ്ത സ്ഥലം. ഇവിടെ തന്നെയാണ് മാതാവിന്റെ വീടുണ്ടായിരുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 100 ആണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ഇവിടെ നിലനിന്നിരുന്ന ദേവാലയങ്ങളുടെ അവശിഷ്ടമാണ്. ഈ എഴുതിയിരിക്കുന്നതായിട്ട് കാണുന്നത് ഹിയർ ദ വേർഡ് വാസ് മെയ്ഡ് ഫ്ലഷ് എന്നാണ്. വചനം മാംസമായത് ഇവിടെയാണ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്.
ഓഫ് ചർച്ച്, അതായത് നമ്മൾ പള്ളിയുടെ പുറത്തു നോക്കുമ്പം ഏറ്റവും ഉയരം കൂടിയ ഭാഗം, ഇതിന് 55 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് കേട്ടോ പറയുന്നത്. പിന്നെ ആ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പർ ചർച്ചിന്റെ ഭാഗം കേട്ടോ. ഈ ഗ്രോട്ടോയുടെ മുൻവശത്ത് വിശുദ്ധ കുർബാന നടത്താനുള്ള ഒരു അൽത്താര കൂടെ ഉണ്ട്, അതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നത് BC 8th century നസ്രത്തിലെ അന്നത്തെ ജനങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഗുഹകളും പിന്നെ അതിനുശേഷം പല കാലഘട്ടങ്ങളിലായിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു പള്ളിയുണ്ട് നമ്മുടെ ഈ നസ്രത്തിലെ ഈ പള്ളിയോട് ചേർന്ന് തന്നെ വേറൊരു പള്ളിയുണ്ട്, സെന്റ് ജോസഫ് ചർച്ച് എന്നാണ് പേര്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. കല്ലിലാക്കി വെച്ചിരിക്കുന്നത് എന്ത് ഭംഗിയല്ലേ, വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുന്ന അവിടെ കഴിവ്. 1716 to 2016 എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാം. ഈ പള്ളിയുടെ പേര് സെന്റ് ജോസഫ് ചർച്ച് എന്നാണ്. ഇതിന് ഹൗസ് ഓഫ് ജോസഫ് എന്നും കൂടെ പേരുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്തിൽ നിന്ന് യോസേഫ് പിതാവും മാതാവും ഉണ്ണീശോയൊക്കെ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെയാണ് താമസിച്ചതെന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ജോസഫിന്റെ മരപ്പണിശാല, മരപ്പണിക്കാരനായിരുന്നല്ലോ അദ്ദേഹം, അപ്പം അദ്ദേഹത്തിന്റെ മരപ്പണിശാല പണിസ്ഥലം കൂടി ആയിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചിന് 2 levels. ഇത് നമ്മൾ അപ്പർ ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിന് താഴെ ഒരു നിലയും കൂടെ ഉണ്ട്, ലോവർ ലെവൽ ചർച്ച്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താഴത്തെ നിലയിലാണുള്ളത്, നമുക്ക് താഴോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ. മാതാവിന് മംഗളവാർത്ത കിട്ടിയ പള്ളിയും പിന്നെ രണ്ടാമത്തേത് ഈ യേശുപിതാവിന്റെ പള്ളിയും. യേശുപിതാവിന്റെ പള്ളി എന്ന് അറിയപ്പെടുന്നത് ഈശോയുടെ പണിശാല അല്ലേ? ആ, അപ്പൊ അവിടെയും പോയി, രണ്ട് സ്ഥലത്തും പോയി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് കാനായിൽ കല്യാണം നടന്ന സ്ഥലത്ത്. അതെ, ശരി. ഈശോയുടെ ഒരു പരസ്യകാലം തുടങ്ങുന്നോടം വരെ ഇവിടെ ആയിരുന്നു അല്ലേ? ചൈൽഡ്ഹുഡ് മാത്രമല്ല, 30th വയസ്സ് മുതൽ 33rd വയസ്സ് വരെയാണ് പരസ്യജീവിതം. ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് വരെ ഈശോ ജനിച്ച് വളർന്ന സ്ഥലമാണ് നസ്രത്ത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈശോയുടെ ഒരു ജീവിത കാലഘട്ടത്തിലെ 90% ജീവിച്ച് തീർത്തത് ഈ സ്ഥലങ്ങളിലാണ്. ഇപ്പം നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിലാണ് ഈശോയും ചവിട്ടി നിന്നിട്ടുണ്ടാവുക, വളർന്നിട്ടുണ്ടാവുക, കളിച്ചിട്ടുണ്ടാവുക. ഈ മണ്ണിൽ ജീവിച്ചതിന് ശേഷമാണ് പരസ്യ ജീവിതം തുടങ്ങുന്നത്. ശിഷ്യന്മാരുണ്ടാകുന്നതും ഈ പ്രസംഗങ്ങളും അത്ഭുത പ്രവർത്തികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ബൈബിളിൽ കാണുന്ന സകല കാര്യങ്ങളും ഇവിടുത്തെ ജീവിതത്തിന് ശേഷം ഉണ്ടാകുന്നതാണ്. അപ്പം ഈ മണ്ണിനൊരു വലിയ പ്രാധാന്യമുണ്ട് ഈശോയെ കുറിച്ച് ഓർക്കുമ്പോൾ. ഇവിടുന്ന് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അതെ, ആദ്യത്തെ അത്ഭുതം നടന്ന സ്ഥലം കാനായിലെ കല്യാണം, അവിടേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം.